പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള സി എ ജി റിപ്പോർട്ടിനെതിരെ സർക്കാർ വിശദീകരണവുമായി ഇന്നിപ്പോൾ രംഗത്ത് വന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത്. റിപ്പോർട്ട് സി എ ജി റിപ്പോർട്ട് ചോർന്നുവെന്ന സംശയം ഉന്നയിച്ചാണ് ചീഫ് സെക്രട്ടറി ഇന്ന് രാത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ തുടർ പരിശോധനയും തിരുത്തലും ഉണ്ടാകും. റിപ്പോർട്ടിലില്ലാത്ത വ്യക്തിപരമായ കുറ്റപ്പെടുത്തലുകൾ മാധ്യമങ്ങൾ നടത്തുന്നത് ദൗർഭാഗ്യകരമാണെന്നും ടോം ജോസ് പറഞ്ഞു. വിശകലനവുമായി ആർ അജയഘോഷാണ് ചേരുന്നത്. അജയഘോഷ്, ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാതിരുന്ന കാര്യം അവഗണിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച സി എ ജി റിപ്പോർട്ട്, അതിലാണിപ്പോൾ സർക്കാരിന്റെ വിശദീകരണം വരുന്നത്. എന്താണെന്ന് ടോം ജോസ് പറഞ്ഞത്. രജനി, സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ വിവാദത്തിൽ വളരെ തന്ത്രപരമായ മൗനമാണ് സി പി എമ്മും അതുപോലെ തന്നെ സർക്കാരും പുലർത്തിയിരുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ തന്നെ മറുപടി പറയട്ടെ എന്നുള്ള കാര്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളെ എല്ലാവരും അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുഠ്യമന്ത്രിയോ മറ്റാരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായപ്പെടങ്ങൾ നടത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ അത് രാഷ്ട്രീയമായിട്ട് ഗൗരവത്തിലെടുക്കേണ്ട വിഷയമല്ലെന്നും ഇത് യു ഡി എഫിൻ്റെ കാലത്ത് യു ഡി എഫ് ഭരണകാലത്തുള്ള ക്രമക്കേടുകളാണെന്ന് പറയുകയും അത് മുഖ്യമന്ത്രി തന്നെ അത് വിശദീകരിക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ സി പി ഐയുടെ വകുപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ, റവന്യൂ വകുപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ അഭിപ്രായ പഠനങ്ങളും റവന്യൂ വകുപ്പിൻ്റെ അഭിപ്രായ പഠനങ്ങളും വരികയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ വൈകിട്ട് ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. നിശ്ചിതമായിട്ടുള്ള വിമർശനം അതിനകത്ത് ഉണ്ട്. സി എ ജി ഇത് നിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചോർത്തി നൽകിയെന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ചീഫ് സെക്രട്ടറി. സ്വാഭാവികമായിട്ടും അതൊരു ഭരണ പ്രശ്നത്തിലേക്ക്, നിയമപ്രശ്നത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ്. ഒപ്പം പോലീസിന് വേണ്ടി വാങ്ങിച്ച ആഡംബര വാഹനം ചീഫ് സെക്രട്ടറി ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ചീഫ് സെക്രട്ടറി ന്യായീകരിക്കുകയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സി എൻ രജിയുടെ ഓഫീസ് വളരെ ആധികാരികമായി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനെതിരെ സംസ്ഥാനത്തെ ഭരണത്തലവനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് സെക്രട്ടറി തന്നെ പരസ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും നിയമപ്രശ്നങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ കാണണം. സർക്കാരിന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയതുപോലെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അഭിപ്രായപ്പെടുന്നെങ്കിൽ നമുക്ക് കാണാനും കഴിയുക. അതിനെ ഇനി ഏത് രീതിയിൽ ചീഫ് സെക്രട്ടറി സി എൻ രജി ചോദ്യം ചെയ്യും, അതിന് എന്തെങ്കിലും നിയമനടപടികൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളും ഇനി അറിയാനുണ്ട്.